ഐ പി എല്ലിൻ്റെ പതിനാലാം സീസണിന് മുന്നോടിയായി നടക്കാനിരിക്കുന്ന താർലേലത്തിൻ്റെ തീയതിയും വേദിയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഫെബ്രുവരി പതിനെട്ടിന് ചെന്നൈയിലായിരിക്കും താർലേലം നടക്കുകയെന്ന് ഐ പി എൽ താങ്കളുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിലൂടെ അറിയിച്ചു ഐ പി എല്ലിൽ വർഷങ്ങളായി വൻതുക ലഭിച്ചിട്ടും മോശം പ്രകടനം തുടരുന്ന ഓസീസ് താരം ഗ്ലെൻ മാക്സ്വെല്ലിനെ വിമർശിച്ചു മുൻ ന്യൂസിലൻഡ് താരം സ്കോട്ട് സ്റ്റൈരിസ് ഇത്തവണ ആരെങ്കിലും മാക്സ്വെലിന് പത്തു കോടി രൂപ വരെ മുടക്കാൻ തയ്യാറായാൽ അവരുടെ തലയിൽ കളിമണ്ണാണെന്ന് പറയേണ്ടി വരുമെന്ന് സ്റ്റൈറിസ് പറഞ്ഞു അദ്ദേഹം എത്രത്തോളം മികച്ച താരമാണെന്ന് നമുക്കെല്ലാം അറിയാം പക്ഷേ ഇവിടുത്തെ വിഷയം അതല്ല അദ്ദേഹത്തിന് പ്രതിഭയുണ്ട് എന്നത് സത്യം പക്ഷേ ആ പ്രതിഭയെപ്പോലും കവച്ചു വയ്ക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള മോശം പ്രകടനം മാക്സ്വെല്ലിനെ വാങ്ങാൻ ആളുണ്ടാകുമെന്ന് തീർച്ചയാണ് പക്ഷേ ഇത്തവണ അടിസ്ഥാന വിലയ്ക്കോ മറ്റോ ഇദ്ദേഹത്തെ സ്വന്തമാക്കാനാണ് സാധ്യത കഴിഞ്ഞ അഞ്ചോ ആറോ ഐ പി എൽ സീസണുകളിലെ മോശം പ്രകടനത്തിൻ്റെ നീലിൽ നിന്നും പുറത്തു കടന്ന് ഇത്തവണ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ മാക്സ്വെല്ലിന് കഴിഞ്ഞാൽ ഭാഗ്യം കഴിഞ്ഞ സീസണിൽ പഞ്ചാബിൻ്റെ താരമായിരുന്നു മാക്സ്വെൽ പുതിയ സീസണിനായുള്ള താരലേലത്തിന് മുൻപായി മാക്സ്വെല്ലിനെ പഞ്ചാബ് റിലീസ് ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ സീസണിൽ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പഞ്ചാബിനായി നൂറ്റിമൂന്ന് റൺസ് മാത്രമാണ് മാക്സ്വെല്ലിനാകെ നേടാനായത് മുപ്പത്തിരണ്ട് റൺസാണ് ഉയർന്ന സ്കോർ സീസണിൽ മാക്സ്വെല്ലിന് ഒരു സിക്സർ പോലും നേടാനായില്ലെന്നതും ശ്രദ്ധേയമാണ്